സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ടാഗിൻ്റെ പേര് ഫോണ്ട് ടാഗ് എന്നാണ്. ഇവിടെ ഞാൻ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് സി എസ് എസിൻ്റെ സഹായം ഇല്ലാതെ. അപ്പോൾ ഫോണ്ട് ടാഗിന് മൂന്ന് ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്. ഒന്ന് ടെക്സ്റ്റിൻ്റെ കളർ, അതായത് കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വെച്ച്. രണ്ട്, ഫോണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഫേസ് വെച്ച്. മൂന്ന്, സൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വെച്ചാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഞാനൊരു പ്രോഗ്രാം ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോഗ്രാമിന് ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പുതിയതായിട്ടൊരു ഫോണ്ട് കണ്ടുപിടിക്കണം. ഈ ഫോണ്ട് എവിടെയാണ് കിടക്കുന്ന നമുക്കറിയണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വിൻഡോസ് കീയും ആർ ഇതേലും ഞെക്കുക, ഒരുമിച്ച് ഞെക്കണം. വിൻഡോസും ആർ കീയെയും കൂടെ ഒരുമിച്ച് ഞെക്കുക. ഒന്നുകൂടെ പറയാം, വിൻഡോസ് ആൻഡ് ആർ സൈമിൾട്ടേനിയസ് ആയിട്ട് ഞെക്കുക. അപ്പം റൺ എന്ന് പറയുന്ന ഒരു വിൻഡോ അവിടെ വരും. അവിടെ നമ്മൾ ക്യാർ മാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം വിൻഡോസിൽ. അത് ഉബണ്ടുവിനകത്ത് ക്യാർ മാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റോൾ ചെയ്തേക്കുന്ന ഫോണ്ടുകളെ കാണാൻ പറ്റും. ഉബണ്ടുവിലും സെയിം ആണ്, ടെർമിനലിനകത്ത് ക്യാർ മാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഓക്കെ അടിക്കാം. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫോൺസിനെ നമുക്ക് കാണാൻ സാധിക്കും. എത്ര ഫോൺസ് ഉണ്ടോ ആ ഫോൺസിനെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇപ്പം ഏരിയൽ ബ്ലാക്ക്, അപ്പൊ അങ്ങനെ പല ഫോൺസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും ആദ്യത്തെ ഫോണ്ട് അബിസ് എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ്, എ ബി വൈ എസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പേരുകളെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പം ഞാനിവിടെ ഈ പേര് മാറ്റിയിട്ട് നമുക്ക് ആ ഫോണ്ടിന്റെ പേരൊന്ന് കൊടുക്കാം. എ ബി വൈ എസ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എ ബി വൈ എസ് സേവ് ചെയ്യുന്നു. ഇനി ഞാൻ ഇവിടെ നേരത്തെ കൊടുത്തിരുന്ന ഫോണ്ടിനെ ഇപ്പം മാറ്റി ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ ആബിസ് എന്ന് പറയുന്ന ഫോണ്ടിലാണ് ഇപ്പം ആ ഒരു ഭാഗം മാറി വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയും ഭാഗം പുതിയൊരു ഫോണ്ടിലാണ് വന്നേക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഫോണ്ട് എടുക്കുന്നതെന്നുള്ള ഞാൻ കാണിച്ചു തന്നു. ഒന്നും കൂടെ പറയാം, വിൻഡോസ് ആൻഡ് ആർ കീ ഒരുമിച്ച് ഞെക്കുക. ഉബുണ്ടുവിൽ ടെർമിനൽ ടൈപ്പ് ചെയ്യുക, അവിടെ ക്യാർ മാപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പം വിൻഡോസിലും ഉബുണ്ടുവിലും ഏകദേശം സെയിം ആപ്പ് തന്നെയാണ്. അപ്പം ഇവിടെ നമുക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത്, ഇപ്പം ഇവിടെ അടുത്ത ഫോണ്ടിൻ്റെ പേര്, ആ ഫോണ്ടിൻ്റെ പേര് ബി എ യു എച്ച് എ യു എസ് സ്പേസ് 93 എന്നാണ്. അപ്പം ആ ഫോണ്ടിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ പേര് ഒന്ന് ശരിക്കും ഓർത്തണം. ഓക്കെ, അപ്പം ഞാൻ ആ പേര് അവിടെ ടൈപ്പ് ചെയ്തത് പോകാൻ പോകണം. ഓക്കെ, ബി എ യു എന്നാണ്. അപ്പം ഞാൻ ബി എ യു എച്ച് എ യു എസ് സ്പേസ് 93 എന്നിവിടെ ഒന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം, സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആണോ നോക്കാം. ബി എ യു എച്ച് എ യു എസ് സ്പേസ് 93. ഓക്കെ, ഞാൻ സേവ് ചെയ്യുന്നു. ഇനി ഞാൻ റിഫ്രഷ് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് കാണാം ഫോണ്ട് വീണ്ടും മാറിയത് കാണാൻ സാധിക്കും. വേറൊരു ഫോണ്ട് എടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ഫോണ്ട് എടുക്കുക. ഇപ്പം സി എ എം ബി ആർ ഐ എ. ആ ഫോണ്ടിൻ്റെ പേര് കൊടുത്തു. അപ്പം സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോണ്ട് മാറുന്ന കാണാൻ സാധിക്കും. അപ്പം ഇവിടെ നമ്മൾ ഒരു ഫോണ്ടെന്ന് പറയുന്ന ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടിനെയാണ് പരിചയപ്പെട്ടത്, ഫേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പം ഫേസ് കൊണ്ട് നമുക്ക് വിവിധ തരത്തിലുള്ള ഫോണ്ടുകളെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇനിയും അടുത്ത ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ സൈസാണ്. 1 to 7 വരെയുള്ള വാല്യൂസേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1 കൊടുത്തു, സേവ് ചെയ്തു, എന്നിട്ട് റിഫ്രഷ് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഏറ്റവും ചെറിയ അക്ഷരങ്ങളായിട്ട് അത് വന്നു. ഇനി ഞാൻ അതിനെ 7 ആക്കി സേവ് ചെയ്യുന്നു, വീണ്ടും റിഫ്രഷ് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഏറ്റവും വലിയ അക്ഷരം. മുമ്പ് നമ്മൾ സി എസ് എസ് വെച്ച് ചെയ്തു കഴിഞ്ഞൊരു പ്രോഗ്രാമല്ലേ, ഡിവിഷനകത്ത്. അവിടെ ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലും വലിയ ഫോണ്ടിലേക്കൊക്കെ മാറ്റാൻ പറ്റും.
എച്ച് ഡി എം എൽ ടാഗ് അകത്ത് നമുക്ക് ഫോണ്ടിന് 1 to 7 വരെയുള്ള ഒരു റേഞ്ചിലെ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഫോണ്ടിന്റെ മൂന്നാമത്തെ ആട്രിബ്യൂട്ടാണ് സൈസ് എന്ന് പറയുന്നത്. ഇനി മൂന്ന് ഒരു ഇതും കൂടെ ഉണ്ട്, കളർ. നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ B2 നമുക്ക് ഇവിടെ ഒന്ന് കളർ മാറ്റി നോക്കാം. B2 എന്നാണ് ഇപ്പൊ കൊടുത്തേക്കുന്നത്. സേവ് ചെയ്യുന്നു. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം എന്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ബ്രൗണിൽ നിന്ന് ഒരു വയലറ്റ് കളറിലേക്ക് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ RGB ആദ്യത്തെ രണ്ട് അക്ഷരങ്ങൾ റെഡിനെ കാണിക്കുന്നു, അടുത്ത രണ്ട് അക്ഷരങ്ങൾ ഗ്രീനിനെ കാണിക്കുന്നു, ലാസ്റ്റ് രണ്ട് അക്ഷരങ്ങൾ അല്ലെങ്കിൽ നമ്പേഴ്സ്, അക്ഷരങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഹെക്സാഡെസിമൽ നമ്പേഴ്സ് ആണിത്. അപ്പൊ അത് ബ്ലൂവിനെ കാണിക്കുന്നു. സേവ് ചെയ്യുന്നു. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. അപ്പൊ ഇപ്പൊ ഒരു ഗ്രേ കളറിലേക്ക് വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഫോണ്ട് എന്ന് പറയുന്ന ടാഗിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഭാഗത്തുള്ള ടെക്സ്റ്റിന്റെ സൈസ് കൂട്ടാം, കുറയ്ക്കാം, അതിൻ്റെ ഫോണ്ട് മാറ്റാം, കളറ് മാറ്റാൻ സാധിക്കും. അപ്പം ഈ ഒരു ചെറിയ പ്രോഗ്രാമിൽ കൂടെ നിങ്ങൾക്ക് ഫോണ്ട് ടാഗിനെ പരിചയപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.